ഹായ് ഹലോ, നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു യൂസ്ഡ് കാർ ഷോറൂമിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇത് കാർലിക്ക്, നമ്മുടെ ചാക്കയിൽ, തിരുവനന്തപുരം ചാക്കയിൽ വരുന്നത്, ബൈപ്പാസ് റോഡിൽ വരുന്ന സ്ഥലമാണ്. നമ്മുടെ BMW EVM ഓട്ടോക്രാഫ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ലുലു മാൾ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വാഹന വിശേഷങ്ങളുമായി നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെയൊക്കെ ഒരു സ്വപ്ന വാഹനമായ ഇന്നോവയാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. നമുക്കിതൊരു പഞ്ചാബ് രജിസ്ട്രേഷൻ വാഹനമാണ് ഇവിടെ കിടക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇത് വന്നിട്ട് 2011 മോഡല് 12 രജിസ്ട്രേഷനിൽ വന്ന വാഹനമാണ്. ഇവിടെ നമ്മള് കേരള രജിസ്ട്രേഷനിലാക്കി 6.25 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത്. അതെ അതെ, ചെറിയ എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിരിക്കും. ഉണ്ടായിരിക്കും. ഇവിടെ വന്ന് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണോ എങ്ങനെയാണ്? ജി ആണ്, ജി മോഡലാണ്. നമുക്ക് ഇതിന്റെ ഇന്റീരിയറും കൂടി ഒന്ന് കണ്ടുനോക്കാം. ഇന്റീരിയറിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. സീറ്റ് കവറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. എന്നാലും നിങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ മതി, കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്റീരിയറാണ്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല. അടുത്ത വീണ്ടും ഒരു ഇന്നോവയാണ്, 12 മോഡലാണ്, 139,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഇത് ഫോർത്ത് ഓണർഷിപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മളിവിടുത്തെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 8.96 അത് നമുക്ക് നെഗോഷ്യബിൾ ആണല്ലോ, ഇവിടെ നോക്കാമല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലോട്ട് ഒന്ന് പോവാം. ഇതും ഇന്റീരിയർ നേരത്തേക്കാളും കുഴപ്പമില്ലാത്ത ഒരു ഇന്റീരിയർ ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരിതാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള? 139,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വാഹനമാണ്. 2012 നേരത്തെ കണ്ട 2011 വാഹനമാണെങ്കിൽ 2012 മോഡലാണ്. അടുത്തൊരു സുന്ദരം വാഹനമാണ് നിങ്ങൾക്ക് മുമ്പിൽ കിടക്കുന്നത്. MG ആണ് കിടക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഇത് വന്നിട്ട് 2022 മോഡലാണ്. വെറും 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുത്തൻ വണ്ടി തന്നെയാണ്. നമ്മളിതിന് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് 16,900 ആണ്. നെഗോഷ്യബിൾ ആണ്. പെട്രോൾ ആണോ? അതെ അതെ, നിങ്ങൾക്കറിയാലോ. അപ്പോ സ്വാഭാവികമായിട്ടും 16,900 വലിയൊരു വിലയായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. എന്നാൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ അത് നെഗോഷ്യബിൾ ആണ്. കാരണം എന്ന് പറഞ്ഞാല് അത്യാവശ്യം പുതിയ വാഹനമാണ്. പിന്നെ നമ്മളൊരു പുതിയ വാഹനം എടുക്കാൻ കഴിഞ്ഞാൽ പോലും കിട്ടത്തില്ല, കാരണം അത്രയും റേറ്റ് ഉണ്ട്. നമുക്ക് ഇനി ഇന്റീരിയറിൽ കൂടെ നോക്കാം. 2022 വാഹനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇന്റീരിയറിന്റെ കാര്യം നോക്കേണ്ട ഒരു കാര്യമില്ല, കാരണം പുത്തൻ വണ്ടിയാണ്, പുത്തൻ ഇന്റീരിയർ ആണ്. പിന്നെ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാ സംഗതികളും ഉള്ളതാണ്. നമ്മളിതിന് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ നേരിട്ട് വന്നൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് എടുക്കുക. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. MG തന്നെ ഒരു ബ്ലാക്ക് സുന്ദരനെയാണ് നമുക്ക് കാണാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു നോക്കാം. ഇത് 2021 മോഡല്, 35,000 കിലോമീറ്റർ മാത്രം ഓടി, ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും. ഉണ്ടാവും. എന്നാൽ ഉദ്ദേശിച്ച എത്ര മൈലേജ്? 15 മൈലെന്തായാലും കിട്ടും. ഇതിൽ നമ്മൾ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് 16,800 ആണ്. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലോട്ട് ഒന്ന് പോവാം. ഇതൊരു മാനുവൽ മോഡ് വാഹനമാണ്. നേരത്തെ പറഞ്ഞൊരു ഡീസൽ വാഹനം കൂടിയാണ്. ഇതിൻ്റെ ഇന്റീരിയറും വളരെ ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞ പോലെ വലിയ കുഴപ്പമില്ലാത്തൊരു വാഹനമാണ്. നിങ്ങൾക്ക് വന്ന് നോക്കാം. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. വന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു പടക്കുതിര എന്ന് പറയാവുന്ന നമ്മളെ ഫോർച്യൂണർ ആണ്, എല്ലാവരുടെയും ഒരു സ്വപ്ന വാഹനമാണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു നോക്കാം. ഇത് 2013 മോഡല്, 14 രജിസ്ട്രേഷൻ ആണ്. വെറും 78,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. കേരള അല്ല, ഡൽഹി വണ്ടിയാണ്. രജിസ്ട്രേഷൻ ചെയ്ത് 16.5 കൊടുക്കാം. രജിസ്ട്രേഷൻ ചെയ്ത് 16.5 കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലോട്ട് പോവാം. ഒരു ഫോർച്യൂണറിന്റെ ഉൾവശം നമ്മൾ നോക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഇന്റീരിയറും അത്യാവശ്യം കുഴപ്പമില്ല. സീറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വാഹനമാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഇത് ആഗ്രഹിച്ചെടുക്കുന്നവരെ സംബന്ധിച്ചോളം നല്ലൊരു വാഹനമാണ്. നിങ്ങൾക്ക് വന്നെടുക്കാം.
ഇത് എന്തായാലും ഇതൊരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള ഒരു വാഹനമാണ്, നിങ്ങൾ കണ്ടല്ലോ. വീണ്ടും ഒരു ഇന്നോവ എത്തിക്കുകയാണ്. ഇത് കേരള രജിസ്ട്രേഷൻ വാഹനം തന്നെയാണ്, ഒരു തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനമാണ് നിങ്ങൾക്ക് മുമ്പിലിരിക്കുന്നത്. ഈ ഇന്നോവയുടെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചോളാം. ഇത് 2008 മോഡൽ ഇന്നോവയാണ്, റീടെസ്റ്റ് കഴിഞ്ഞാണ്. ഇനി 5 വർഷത്തേക്ക് ന്യൂ പേപ്പർ കാര്യങ്ങളൊക്കെയാണ്. ഇത് 2,22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ വാഹനം ഉള്ളത്, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും കൂടെ നോക്കാം. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇൻറ്റീരിയറാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കണ്ട് മനസ്സിലാക്കി പോവാം. ഇത് കേരള രജിസ്ട്രേഷൻ ഒരു വാഹനമാണ്. ഇത് ഒരു മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. താല്പര്യമുള്ളവർക്ക് എന്തായിരുന്നാലും എടുക്കാം. ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. നിങ്ങൾക്ക് എന്തായാലും എന്ത് കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞാൽ പോലും നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് കണ്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ ഈ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ വലിയ വാഹനങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ചെറിയ വാഹനങ്ങളുണ്ട്, എന്നാലും ബെൻസിന് 12 വലിയ വാഹനങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ വലിയ വാഹനങ്ങളും കൂടെ ഉൾപ്പെടുത്താൻ കഴിയും. ഈ ഒരു വാഹനം കാണുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് കയറി ഇരുന്ന് ഒട്ടിച്ച് നോക്കാനൊക്കെ തോന്നും. തൽക്കാലം ഞാൻ കയറി ഇരുന്ന് നിങ്ങൾ കാണിക്കുന്നതേ ഉള്ളൂ. 1989 മോഡൽ ഒരു ജീപ്പാണ് നിങ്ങൾ മുമ്പിൽ കിടക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിച്ചോ. ഇത് 1989 മോഡൽ, ഫോർത്ത് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഇതിപ്പോ റീസ്റ്റോർ ചെയ്ത് അത്യാ പെയിന്റ് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. 3 ഗിയറിൽ വരുന്ന ജീപ്പാണ്. 3 ഗിയറാണ്. 3 ഗിയറാണ്. 4x4 അല്ല, നോർമൽ നോർമൽ ജീപ്പാണ്. അപ്പോ ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 3,20,000. ഇതിന്റെ പ്രത്യേകിച്ച് ഇന്റീരിയർ ഒന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ കാണുമ്പോ അറിയാം. ഇവിടെ നേരിട്ടൊന്ന് വന്ന് കണ്ടു നോക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വാഹനത്തിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് വന്ന് എടുക്കാം ഉറപ്പായിട്ടും. കാരണം പഴയകാല വാഹനങ്ങൾ സ്വപ്നം കണ്ട് ഒരുപാട് പേര് കാണും, അപ്പം അവരെ സംബന്ധിച്ചോളം ഇതൊക്കെ ഒരു സ്വപ്നമാണ്. നമ്മൾ ഇതുവരേക്കും ഒരു മീഡിയം റേഞ്ച് തൊട്ട് ലോ ലെവൽ തൊട്ട് ഒരു മീഡിയം റേഞ്ച് വരെയുള്ള വാഹനങ്ങളാണ് നമ്മൾ ഇതുവരേക്കും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. ഇപ്രാവശ്യം ഒരു വ്യത്യസ്തമായ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലോട്ട് ഞാൻ കടക്കുകയാണ്. അപ്പോൾ ആ പ്രീമിയം സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ഒരു വാഹനം എന്നോണം നമുക്ക് ഈ വാഹനത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ BMW XS മോഡലാണ്, X3 മോഡലാണ് കിടക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചോക്കാം. 2012 വണ്ടിയാണ്. 2012 122,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 13.5 ആസ്കിംഗ് പ്രൈസ്. 13.5 പിന്നെ ഇതിന്റെ നമ്മൾ പ്രീമിയം വണ്ടിയിൽ വന്ന് മൈലേജിന്റെ കാര്യം ചോദിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. മാക്സിമം കിട്ടും, കുഴപ്പമില്ലാത്ത മാക്സിമം. കാരണം ഇപ്പം നമ്മുടെ കേരളത്തിലാണ്, അപ്പോൾ മലയാളികൾക്ക് സ്വാഭാവികമായിട്ട് മൈലേജിന്റെ ഒരു ക്യൂരിയോസിറ്റി വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് കണ്ടു നോക്കാം, മനസ്സിലാക്കാൻ കണ്ടില്ലേ, അത്യാവശ്യം നല്ല പ്രീമിയം വണ്ടിയാണ്. നമുക്ക് ഇതിന്റെ ഇന്റീരിയറും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇന്റീരിയറൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഒരിക്കലും ഇതിന്റെ നിലവാരം അളക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടു നോക്കാം. നല്ല പനോറമിക് സൺറൂഫ് ഉള്ള ഒരു വാഹനം കൂടിയാണിത്. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒന്ന് നോക്കുക, മനസ്സിലാക്കുക. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി കണ്ട ടോർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത എല്ലാവരുടെ ഒരു സ്വപ്ന വാഹനമാണ് ഈ പറഞ്ഞ പോലെ ഒരു ബെൻസ് സി ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 2012 മോഡലാണ്. കൂടുതൽ 2012 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. 1,03,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 12,80,000. നമുക്കിന്റെ ഇന്റീരിയറും കൂടെ ഒന്ന് നോക്കാം. ഇതിന്റെ ഇന്റീരിയറിലും അത്യാവശ്യം നല്ലൊരു ഇന്റീരിയറിലാണ്. ഇത് മാനുവൽ ഗിയർ ബോക്സ് വരുന്ന ഒരു സെഗ്മെന്റ് ആണ്. സി ക്ലാസ് മാനുവൽ അല്ല, സോറി, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അപ്പോൾ ഇതും സൺറൂഫൊക്കെ ഉള്ള അടിപൊളിയൊരു വാഹനമാണ്. പ്രീമിയം സെഗ്മെൻറ്റിൽ വരുമ്പോൾ കൂടുതലും ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വന്ന് കണ്ട് മനസ്സിലാക്കി വാഹനത്തെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്ന് നെഗോഷ്യബിൾ ആണോ പ്രൈസ് വന്ന് ചോദിച്ച് മനസ്സിലാക്കി ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. മറ്റൊരു പ്രീമിയം വാഹനമാണ് ഓഡി
A6 ആണ് നിങ്ങൾക്ക് മുമ്പിൽ കിടക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന്. ഇത് 2014 A6 ആണ്. 80,000 കിലോമീറ്ററിനകത്തെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം നമ്മൾ ആസ്റ്റിംഗ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത് 930,000 രൂപയാണ്. 930,000 രൂപ ഏത് വാഹനത്തിന് വന്നാലും കിടക്കാം. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന ഒരു വാഹനമാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയർ അത്യാവശ്യം നല്ല രീതിയിൽ, നല്ല രീതിയിലുള്ള ഒരു വാഹനം തന്നെയാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ എല്ലാ വാഹനത്തിനും പറഞ്ഞ പോലെ തന്നെ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി വാഹനത്തെ അറിയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ വലിയ സെക്ഷൻ, അതായത് പ്രീമിയം കാറുകൾ മാത്രമല്ല ചെറുവാഹനങ്ങളും ഇവിടെ ധാരാളമായിട്ടുണ്ട് കാറിലെങ്കിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി ഇവിടുത്തെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ സ്ഥലം പറയുന്നത് നമ്മൾ ചാക്കയിൽ നിന്ന് ലുലുവിലോട്ടൊക്കെ പോകുന്ന വഴി, തിരുവനന്തപുരമാണ് ചാക്ക, തിരുവനന്തപുരമാണ് പോകുന്ന വഴി. BMW അതിൻ്റെ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ്, അത് EVM ആട്ടോക്രാഫ്റ്റ് എന്ന BMW ഷോറൂമിൻ്റെ മുമ്പിലാണ് ഈ ഒരു കാർ ലിങ്ക് എന്ന് പറയുന്ന സ്ഥാപനമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും കാണണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴത്തേക്കും ബൈ.